ഇടുക്കിയിൽ നവകേരള സദസ്സിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച കാളയോട്ട മത്സരത്തിൽ അപകടമുണ്ടായിരിക്കുകയാണ്. കാളക്കൂട്ടം നിയന്ത്രണം തെറ്റി പൊതുജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് കുമളിയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. പോലീസും ജനങ്ങളും തമ്മിൽ വാക്കേറ്റവും നടക്കുന്നു. വിവരങ്ങളുമായിണ്ട് നന്ദുഷ. ഈ പറഞ്ഞതുപോലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തൊട്ടതും പിടിച്ചതും ഒക്കെ പ്രശ്നത്തിലാവുന്ന ഇത്തരത്തിലാണ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാളയോട്ട മത്സരം എങ്ങനെയാണ് ഈ അപകടത്തിലൊക്കെ എത്തിയത്? കാളകളെ ഇങ്ങനെ പ്രകോപിതരായി നാട്ടുകാർക്കിടയിലേക്ക് പാഞ്ഞു കയറാനൊക്കെ ഉള്ള സാഹചര്യം എന്താണ്? എപ്പോഴായിരുന്നു ഈ അപകടം? 10, 11, 12 തീയതികളിലാണ് ജില്ലയിൽ നവകേരള യാത്രയുടെ പര്യടനം നടക്കുന്നത്. ഇതിൻ്റെ പ്രചരണാർത്ഥമാണ് ഇന്ന് ഒന്നാമയിൽ നിന്നും കാളയോട്ട മത്സരം CPM കർഷക സംഘടനകളും CPM നേതൃത്വവും ചേർന്ന് സംഘടിപ്പിച്ചത്. എന്നാൽ ഇതിന് കളക്ടറുടെ യാതൊരുവിധ അനുമതിയോ പോലീസിൻ്റെ അനുമതിയോ ഇല്ലാതെ ആയിരുന്നു എന്ന് വേണം ഇപ്പോൾ ഉണ്ടായിരുന്ന അനുമാനം. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അനുമതി നൽകിയിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കാളകളെ അവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അവയെ കൊണ്ടിറക്കിയപ്പോൾ മുതൽ കാളകളെ വലിയ രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു. കാര്യമൊരു മത്സരത്തിന് തയ്യാറെടുക്കുക എന്നുള്ള നിലയിലേക്ക് പരിഗണിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ കാളയെ പരിപാലിച്ചിരുന്നവർ ഈ കാളയെ മർദ്ദിക്കുകയുണ്ടായി, വടികൊണ്ട് തല്ലുകയും മറ്റും ചെയ്തു. ഇത്തരത്തിൽ തല്ലി വളരെ വേഗത്തിൽ ഓട്ടിക്കുന്നതിനിടെയാണ് കുമളി ജംഗ്ഷനെത്തിയപ്പോൾ കാളകൾ നിയന്ത്രണം വിടുകയും ആൾക്കൂട്ടത്തിന് നേരെയും വാഹനങ്ങൾക്ക് നേരെയും ഒക്കെ പാഞ്ഞെടുക്കുകയും അവിടേക്ക് ഇടിച്ചു കയറുകയും ഒക്കെ ചെയ്തത്. നമ്മൾ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത് പോലെ 3-ൽ വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. അയ്യപ്പ ഭക്തരും സ്കൂൾ കുട്ടികളും അടക്കം ഈ ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ബാഹുല്യമായിരുന്നു ജംഗ്ഷനിലുടനീളം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെ മുന്നറിയിപ്പില്ലാതെ ഇത്തരമൊരു പരിപാടി നടത്തിയ സംഘാടകർ എന്താണ് നൃത്തത്തിൽ ലക്ഷ്യം വെച്ചതെന്നറിയില്ല. നവകേരള സദസ്സിൻ്റെ പ്രചരണമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ആളുകളുടെ ജീവിതം നഷ്ടപ്പെട്ടാണ് ഈ പരിപാടി നടത്തിയത്. കുമളിയിലെ CPM നേതൃത്വത്തിൻ്റെയും ഒപ്പം CPM CPI കർഷക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇടത് രാഷ്ട്രീയത്തിൽപ്പെടുന്നവരാണ് ഇതിൻ്റെ സംഘാടകർ. എന്നാൽ ഔദ്യോഗികമായി യാതൊരുവിധ അനുമതികളും ഈ പരിപാടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. കർഷകരുമായി എത്തിയ ഒരു ജീപ്പിലേക്കാണ് ഈ കാളക്കൂട്ടം ആദ്യം ഇടിച്ചു കയറുന്നത്. ഈ ജീപ്പിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി. ആ ജീപ്പിൻ്റെ ഉടമസ്ഥനായ മാത്തിനാണ് പിന്നീട് ഈ ജീപ്പ് കേടുപാടുകൾ സംഭവിച്ചത്. മനുഷ്യനുമേൽ ഒക്കെ കാള വന്ന് കുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിലേക്ക് ഈ ഒരു അപകടം മാറുകയും ചെയ്യുമായിരുന്നു. എന്തായാലും ഈ അനുമതിയില്ലാത്ത പരിപാടിയാണ് നടത്തിയതെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് നൽകുന്നത്. ഇനി അതിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ കണ്ടറിയണം.